ബീഹാറി സ്വദേശിനിയായ ബാർ ഡാൻസർ നൽകിയ ലൈംഗിക പീഡന പരാതി ഒത്തുതീർപ്പായോ? കേസിനെ കുറിച്ചുള്ള വാർത്തകൾ ആഘോഷിച്ച മാധ്യമങ്ങൾ ഇപ്പോൾ ആ വാർത്ത ഏറെക്കുറെ തമസ്കരിച്ച മട്ടാണ്. ബിനോയ് കോടിയേരിയുടെ രക്തസാമ്പിൾ പരിശോധന നടന്നത് ഇക്കഴിഞ്ഞ ജൂലൈ 30-നായിരുന്നു. മുംബൈയിലെ JJ ഹോസ്പിറ്റലിലായിരുന്നു DNA പരിശോധന. യുവതിയുടെ ഹർജി പരിഗണിച്ചായിരുന്നു DNA പരിശോധന നടത്താൻ മുംബൈ ദിൻദോഷി സെഷൻ കോടതി നിർദ്ദേശിച്ചത്. 14 ദിവസത്തിനകം DNA പരിശോധനാ ഫലം കോടതിയിൽ സമർപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു. DNA പരിശോധന നടന്ന 4 ആഴ്ചയായിട്ടും പരിശോധനാ ഫലം ഇതേവരെ പോലീസ് കോടതിയിൽ സമർപ്പിച്ചിട്ടില്ല. DNA പരിശോധനാ ഫലം അനിശ്ചിതമായി നീളുമ്പോൾ കേരള ജനത സംശയിക്കുന്നത് അണിയറയിൽ ഒത്തുതീർപ്പ് നടന്നുവെന്ന് തന്നെയാണ്. മർസുഖിയുടെ കേസ് ഒതുക്കി തീർത്തതുപോലെ അണിയറയിലെ ചരട് വലിച്ച ഈ ലൈംഗിക പീഡന കേസും ഒതുക്കി തീർക്കാനാണ് സാധ്യതയെന്നും പൊതുജനം കരുതുന്നുണ്ട്. മകന്റെ കാര്യത്തിൽ ഒരു ഇടപെടലും ഉണ്ടാകില്ലെന്ന് പറഞ്ഞ കോടിയേരി ബാലകൃഷ്ണൻ എന്ന CPM സംസ്ഥാന സെക്രട്ടറി അണിയറയിൽ നടത്തിയ ഒത്തുതീർപ്പ് നീക്കങ്ങൾ വിജയം കണ്ടെന്ന് തന്നെയാണ് ഭൂരിഭാഗം പേരും വിലയിരുത്തുന്നത്. ബിനോയ് കോടിയേരിയുടെ കേസിൽ പ്രതിപക്ഷം പോലും കാര്യമായ ആക്രമണം നടത്തുന്നില്ലെന്നതും പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ്. ഇത്രയേറെ ഗൗരവകരമായ കേസായിട്ടും അതിനെതിരെയുള്ള കോൺഗ്രസിന്റെ പ്രതികരണം ചടങ്ങ് തീർക്കൽ മാത്രമായിരുന്നു. ഇന്ന് എന്റെ കുടുംബം നാളെ നിന്റെ കുടുംബം എന്ന രീതിയിലുള്ള പരസ്പര കടപ്പാട് തീർക്കൽ മാത്രമാണ് ഇത്തരം കേസുകൾ രാഷ്ട്രീയ നേതൃത്വം കരുതുന്നത്. ബിനോയ് കോടിയേരി വിവാഹ വാഗ്ദാനം നൽകി തന്നെ ലൈംഗികമായി പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്നായിരുന്നു ബീഹാറി യുവതിയുടെ പരാതി. ആ ബന്ധത്തിൽ 8 വയസ്സുള്ള കുട്ടിയുണ്ടെന്നും യുവതി പരാതിയിൽ പറഞ്ഞിരുന്നു. 2019 May 24 മുംബൈ പോലീസ് കമ്മീഷണർക്ക് യുവതി പരാതി നൽകിയത്. പക്ഷേ 2019 June 13 കേസിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. തുടർന്ന് ഓഷിവാര പോലീസ് അന്വേഷണവും തുടങ്ങി. ഇക്കഴിഞ്ഞ June മാസത്തിൽ ബിനോയ് കോടിയേരിയെ തേടി ഓഷിവാര പോലീസ് കണ്ണൂരിലെത്തിയിരുന്നു. കേസിൽ June 27 മുംബൈ ദിൻദോഷി സെഷൻ കോടതി ബിനോയ് കോടിയേരിക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. 1 മാസം തുടർച്ചയായി എല്ലാ തിങ്കളാഴ്ചയും പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന നിബന്ധനയിലായിരുന്നു മുൻകൂർ ജാമ്യം അനുവദിച്ചത്. DNA പരിശോധനയ്ക്കായി കോടതി നിർദ്ദേശിച്ചെങ്കിലും ആരോഗ്യ കാരണങ്ങൾ പറഞ്ഞ് ബിനോയ് വൈകിപ്പിക്കുകയായിരുന്നു. കോടതിയുടെ കർശന നിർദ്ദേശം വന്നതോടെ ഗത്യന്തരമില്ലാതെ DNA പരിശോധനയ്ക്ക് ഹാജരാകുകയായിരുന്നു. മുംബൈയിലെ കൂപ്പർ ആശുപത്രിയിൽ നിശ്ചയിച്ചിരുന്ന DNA ടെസ്റ്റ് JJ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയത് തന്നെ സംശയങ്ങൾക്ക് ഇടവരുത്തിയിരുന്നു. കോടിയേരി കുടുംബം കേസിൽ നിന്നും പിന്മാറാൻ തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നെന്ന് യുവതി പരാതിയിൽ പറഞ്ഞിരുന്നു. കേസിൽ കൂടുതൽ തെളിവുകൾ യുവതിയുടെ അഭിഭാഷകൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ബിനോയുമൊത്തുള്ള കുടുംബ ഫോട്ടോകളും യുവതി സമൂഹ മാധ്യമങ്ങൾ പങ്കുവച്ചിരുന്നു. DNA പരിശോധനാ ഫലം വരുന്ന മുറയ്ക്ക് കൂടുതൽ വെളിപ്പെടുത്തലുകൾ താൻ നടത്തുമെന്നും യുവതി പറഞ്ഞിരുന്നു. യുവതി ആവശ്യപ്പെടുന്ന തുക നൽകാത്തതുകൊണ്ടാണ് കേസുമായി രംഗത്ത് വന്നതെന്നും ഇത് ബ്ലാക്ക് മെയിലിംഗിനായിരുന്നുവെന്നുമായിരുന്നു ബിനോയ് കോടിയേരിയുടെ അഭിപ്രായം. യുവതി ചോദിച്ച കോടികൾ ബിനോയി കൊടുത്ത് കേസ് ഒത്തുതീർപ്പാക്കിയോ? കേസിൽ DNA പരിശോധനാ ഫലം അനിശ്ചിതമായി നീളുമ്പോൾ ഒത്തുതീർപ്പ് നടന്നെന്ന സംശയം ബലപ്പെടുകയാണ്. DNA ഫലം ഇതെന്താണ് ഇത്രത്തോളം വൈകുന്നത്? ഒത്തുതീർപ്പ് നടന്നുവെന്നല്ലേ ഇത് തെളിയിക്കുന്നത്? പൊതുജനങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഒത്തിരിയുണ്ട്. ഈ വിഷയത്തിൽ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ താല്പര്യമില്ലായ്മയും വിരൽ ചൂണ്ടുന്ന ഒത്തുതീർപ്പ് നടന്നെന്ന് തന്നെയാണ്. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ വളരെ പരിഭ്രാന്തനായി കാണപ്പെട്ട കോടിയേരി ഈയിടെ പ്രസന്നവദനായതും ഈ സൂചന തന്നെയാണ് നൽകുന്നത്. കേസ് ഒത്തുതീർപ്പാക്കിയ ശേഷമാണോ കോടിയേരി കുടുംബാംഗങ്ങളോടൊപ്പം തണ്ണീർമത്തൻ ദിനങ്ങൾ സിനിമ കാണാൻ പോയതെന്നും സംശയങ്ങൾ പലർക്കുമുണ്ട്. വരും ദിവസങ്ങളിൽ ഈ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.